ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രാങ്ക് വീഡിയോ ആണ് ചെയ്യുന്നത്. വേറെ ആരെയല്ല, ഏട്ടുവിനെയാണ് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. സാധാരണ ശനിയാഴ്ച ദിവസങ്ങളിൽ ഏട്ടു മലേഷ്യയിലുള്ള കുറച്ച് ആൾക്കാർക്ക് മലയാളം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം അത് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ അത് കാരണം ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, ഞങ്ങളോട് സംസാരിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏട്ടനെ നമുക്ക് ഇറിറ്റേറ്റ് ചെയ്ത് നോക്കാം. എന്താവുമെന്ന് അറിയില്ല, കാരണം ഫസ്റ്റ് ടൈമാണ് ഏട്ടനൊരു പ്രാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറയും, എന്തൊക്കെ ചെയ്യുന്നതെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ലൈറ്റും അതുപോലെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏട്ടുവിനോട് പറയാൻ പോകുന്നത് ഞാനൊരു വീഡിയോ എടുക്കാമെന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. വിശ്വസിക്കുമോ എന്നറിയില്ല, കാരണം ലൈറ്റും ക്യാമറയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ റൂമിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഏട്ടു ഇപ്പോൾ താഴെയാണ്, അപ്പോൾ റൂമിലേക്ക് വരും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ടാങ്കിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കാൻ പോവാണ് കേട്ടോ. ഫോൺ ജസ്റ്റ് നോക്കി എന്താണ് എന്ത് വീഡിയോ ആണ് നോക്കിയിരിക്കുകയാണ് ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ ഏട്ട് കയറി വരുമ്പോൾ നമുക്ക് ഏട്ടൻ്റെ റിയാക്ഷനൊക്കെ കാണാം. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. ഞാൻ ഇവിടെ വീഡിയോ എടുക്കാം. എന്ത് വീഡിയോ എടുക്കണമെന്ന് ആലോചിച്ചിട്ട് സെറ്റ് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുക, ആലോചിച്ചുകൊണ്ടിരിക്കുക. കിടക്കാനോ? എന്തിപ്പോ തന്നെ കിടക്കുന്നത്? പിന്നെ ഏട്ടൻ്റെ പണികൾക്ക് മാത്രം സമയമൊന്നുമില്ല അല്ലേ. എന്ത് ക്ലാസ്? ആ അത് മാത്രം, അതിന് മാത്രം സമയക്കുറവൊന്നുമില്ല. രാവിലെ എണീച്ച് നേരത്തെ എണീക്കാം അല്ലേ. ആ നല്ല കാര്യമൊക്കെ തന്നെ, പക്ഷെ ഞങ്ങളെ കുടുംബം വിട്ടിട്ടുള്ള കളിയൊന്നും വേണ്ട. എന്ത്, എപ്പ നോക്കിയാലും ഒന്നില്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഫോൺ നോക്കിയിട്ട് പിന്നെ ഞങ്ങളോട് സംസാരിക്കേ. ജോലി ചെയ്യാം, ജോലി അല്ലല്ലോ ഈ സംഭവം. ഈ ക്ലാസ് മലേഷ്യയിലത്തെ ആൾക്കാർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നതാണോ ജോലി? അതിന് ശമ്പളം എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? എന്നാലും അങ്ങനൊന്നും പറ്റില്ല. ഞങ്ങള് കഴിഞ്ഞിട്ട് മതി ജോലി എന്ത് കാര്യങ്ങളൊക്കെ. എന്ത് നോക്കുന്നു? ഞങ്ങളോടായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? വെറുതെ ഇരിക്കാനെങ്കിൽ ഓഫീസ് സമയം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കാനെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ കളി കൊണ്ടോണ്ടിരിക്കും. നിങ്ങൾ കൂട്ടനെ കളിപ്പിക്കുക, അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിക്കുക, ഫാമിലി ആയിട്ട് മൊത്തത്തിൽ ഇരിക്കുക, അങ്ങനെ ഒന്നുമില്ല. ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഫോണിൽ. ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഫോണിൽ നോക്കിയിരിക്കരുത്. എന്ത്, ക്രിക്കറ്റ് കളി കാണുന്നതാണോ റിസൾട്ട് നോക്കുന്നത്? ആ പിന്നെ ഇതിപ്പോ ഞാന് വീഡിയോ ചെയ്യാണെങ്കിൽ കേട്ടുപോലെ തല വീട് തല കുത്തി മറിക്കല്ലോ. എനിക്ക് സമയം ഉള്ളപ്പോഴല്ലേ ഞാൻ ചെയ്യാ. ആ ഒന്നും പറ്റില്ല, ഞാൻ വീഡിയോ ചെയ്യാൻ പോവാ. എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങിക്കോ. ആ എനിക്ക് വീഡിയോ ചെയ്തേ പറ്റുള്ളൂ. ഇന്ന് കൊറേ ദിവസമായി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട്. ഇല്ല അതപ്പഴല്ലേ, നമുക്ക് വീഡിയോസ് ഇട്ടാലല്ലേ. രണ്ടു ദിവസം കഴിഞ്ഞില്ലേ ഞാൻ വീഡിയോ എടുത്തിട്ട്? രണ്ടു ദിവസം കഴിഞ്ഞില്ലേ? പറ്റില്ല, ഞാന് എന്ത് ഐഡിയ കിട്ടാൻ നോക്കിക്കൊണ്ടിരിക്കാണ്. ഇന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടേ കറക്കുള്ളൂ. എട്ട് വേറെ എവിടെയെങ്കിലും പോയി കടന്നോ. വേണ്ടാ. ആ ക്ലാസ് 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 ഇത് മാത്രമേ ഉള്ളൂ. ആ ക്ലാസ് കൊണ്ട് വല്ല ഗുണം ഉണ്ടോ? ഒന്നും അത് ഇല്ലേ. എന്ത് ഗുണമുള്ളത്? അവർക്ക് ഗുണമുണ്ട്, നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ ഫാമിലിയെ വിട്ടിട്ട് കളിക്കാൻ പറ്റുമോ? രാവിലെ ശനി ഞാൻ തിങ്കൾ തൊട്ടിട്ട് വെള്ളി വരെ ഓഫീസ് ഇവിടെ ഇരുന്നിട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ ശനിയാഴ്ച ഈ ക്ലാസ്, ഇതിൻ്റെ ഉള്ളിൽ പിന്നെ എന്തെങ്കിലും മീറ്റിംഗ് അത് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഞായറാഴ്ച ആണെങ്കിൽ കളി ഉണ്ടാവും, പിന്നെ അത് ടി വിയുടെ മുന്നിലിരിക്കും. പിന്നെ നമ്മളോട് സംസാരിക്കാൻ എവിടെ നേരം? ഞാൻ എവിടെ ഫുൾ ടൈം? ഞാൻ എന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്ന് വീഡിയോ എടുക്കണത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം മുഴുവൻ എന്ത് വീഡിയോ എടുക്കേണ്ടത് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. ആ പിന്നെ ഒരു കണ്ടന്റ് കണ്ടുപിടിക്കണ്ടേ? പിന്നെ എന്ത്? നീ ഞാൻ ചൊറിയാൻ വരുമെന്നല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ.
എന്നിട്ട് വേറെ എവിടെയും പോയി കിടന്നോട്ടെ, ഞാനും സീരിയസ് ആയിട്ടാ പറയുന്നത്. താഴെ പോയി കിടക്ക അല്ലെങ്കിൽ അപ്പുറത്ത് റൂമിൽ പോയി കിടക്ക്. പറ്റില്ല, ഞാൻ ഇവിടെയാണ് ലൈറ്റും ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്, എനിക്ക് അപ്പുറത്ത് പോയി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ആ നേരിട്ട് പോയി തീർത്തോ, നേരിട്ട് പോയി കടന്നോ, നാപ്പത് രാവിലെ നേരത്തെ നിൽക്കാലോ, പോയി കടന്നോ. ഞാൻ ഇവിടെ എ സി ഇട്ടിട്ടില്ലല്ലോ ഇപ്പോഴും. വേണ്ടല്ലോ, വേണ്ട, താഴെ ഉണ്ട്, അമ്മ കിടക്കണ റൂമിലുണ്ട് എ സി, പോയി കിടന്നു. അവര് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ കിടക്കുള്ളൂ, ഇപ്പൊ ഇട്ട് പോയി കിടന്നുറങ്ങിക്കോ, ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വന്ന് വിളിക്കാം. ഞാൻ ഇത് വീഡിയോ എടുക്കല് കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് വിളിക്കേ, അപ്പൊ വന്ന് കണ്ണടക്ക് തുറക്കണ്ട, അങ്ങനെ വന്ന് ഇവിടെ കിടന്നാ മതി. ഇവിടെ കിടക്കാൻ പറ്റില്ല, ഞാൻ വീഡിയോ എടുക്കും. പറ്റില്ല, എനിക്ക് ലൈറ്റ് വേണ്ടേ, ഇവിടെ ആകെ ഈ ലൈറ്റ് ഉള്ളു, ആ ലൈറ്റ് വേണ്ടതൊന്നും പറ്റില്ല, എനിക്ക് ഈ ലൈറ്റ് വേണം. അവിടെ ഭയങ്കര ചൂടാണ്, ഫാനൊന്നും ഇല്ല, വേർത്തൊലിക്കും ഞാൻ. ഞാൻ എന്താന്ന് ആലോചിക്കാണ്, അപ്പൊ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പറ്റില്ല, എനിക്ക് അവിടെ പോയി പുറത്ത് പോയി ചൂട് എടുക്കില്ലേ, എനിക്ക് നാളെ ക്ലാസ്, നാളെ എക്സാം. ഹേർട്ട് പോയിട്ട് അവിടെ പോയി കടന്നോ, ഹേർട്ട് പോയി കടന്നോ, എനിക്ക് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ, ഇവിടെ കിടക്കാൻ പറ്റില്ല. എന്നാ ഞാൻ വീഡിയോ എടുക്കും. എന്ത് വീഡിയോ എടുക്കണം? അല്ല, ഞാൻ ഇട്ട് കടന്നോ, ഞാൻ ഇവിടെ വീഡിയോ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് വീഡിയോ എടുത്തോളാം. പറ്റില്ല, എനിക്ക് വീഡിയോ എടുക്കാൻ പിന്നെ എന്നെ കാണണമെങ്കിൽ ലൈറ്റ് ഒക്കെ ഇടണ്ടേ? വേണ്ട, കേട്ടിപ്പോ ബാത്റൂം പോയിരിക്കാണ്, ഭക്ഷണം പോയിരിക്കാണ്, അപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് പോയിട്ടുള്ളത്. തിരിച്ച് വരും അപ്പോഴും ഞാൻ ഇതന്നെ ഈ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അടി കിട്ടുമെന്നൊന്നും അറിയില്ല അച്ചി. അപ്പം എന്തായാലും ഭക്ഷണം പോയി വരുന്നവരെ നമുക്ക് ഇവിടെ തന്നെ കഴിക്കാം. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. ഓഫ് ആക്കിയത് കേട്ടോ? ഞാൻ എഴുത്തിനോട് എന്താ പറഞ്ഞത്? എനിക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് എന്തായാലും വീഡിയോ എടുത്തേ പറ്റുള്ളൂ, അങ്ങനെ ഓഫ് ചെയ്യാൻ ഒന്നും പറ്റില്ല. അതൊന്നും കുഴപ്പമില്ല, മൂടി കിടന്നാ മതി, അപ്പൊ ഒരു കുഴപ്പം ഉണ്ടാവില്ല. തമാശ കളിക്കല്ല കേട്ടോ, എനിക്ക് ക്ലാസ് ഉണ്ട്, നോക്കിയാലും ക്ലാസ് ക്ലാസ് എന്റെ എപ്പ നോക്കിയാലും ക്ലാസ് ക്ലാസ്. ഞാൻ ശനിയാഴ്ച ഒരു ഒരു ദിവസം ഒരാഴ്ച ഒരു മണിക്കൂറോളം ക്ലാസ് എടുക്കുന്നുള്ളൂ, ബാക്കി സമയം ഓഫീസ് ഡ്യൂട്ടി. പിന്നെ അത് കഴിഞ്ഞാൽ ഓഫീസ് ജോലി, ഓഫീസ് ജോലിക്ക് ഞാനൊന്നും പറയില്ലല്ലോ. പിന്നെന്താ, ഞാൻ എന്താ ഈ കാര്യം ഞങ്ങളോട് സംസാരിക്കുന്നില്ല, ഞാനിപ്പോ വീഡിയോ എടുക്കാന്നല്ലേ പറഞ്ഞു, എനിക്ക് വീഡിയോ എടുക്കണം. നീ വീഡിയോ എടുത്തോളൂ, ഞാനിപ്പോ എന്തായാലും ഇവിടെ സെറ്റ് ചെയ്തില്ലേ, എനിക്ക് ഞാൻ അപ്പുറത്ത് പോയിട്ട് നീ എടുക്കാനുള്ള തീരുമാനമായിട്ടില്ലല്ലോ. ഞാൻ എന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിങ്ങനെ വീഡിയോ എടുക്കുന്നേ പ്രശ്നമുള്ളൂ, ബാക്കി അത് ചെയ്യുമ്പോഴും ഇത് ചെയ്യുമ്പോഴും ഫാമിലി ലൈഫ് പ്രധാനമല്ലേ. എന്ത് ചെയ്യുന്ന കാര്യം,
വെള്ളി വരെ രാവിലെ കേറി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആവും കാരണം വൈകുന്നേരം ഇറങ്ങിക്കഴിഞ്ഞതാ ഈ ഫോണിൽ ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി കളിക്കാം. ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മറുപടി ഇല്ല ഈ ഫോണിൽ തന്നെ. കുറച്ച് കഴിഞ്ഞാൽ കാൾ വരും, അന്നാ മീറ്റിംഗ് ഉണ്ട് പറഞ്ഞ് പിന്നെ പോവായി. പിന്നെ അത് തിങ്കൾ തൊട്ടിട്ട് വെള്ളി വരെയുള്ള കാര്യം. ഇനി ശനിയാഴ്ച ദിവസങ്ങളിൽ ഇതേപോലത്തെ ക്ലാസ്, മീറ്റിങ്ങുകള്, ഉറക്കം. ക്ലാസ് മീറ്റിംഗ് ഒക്കെ ഉറക്കോ? പിന്നെ രാത്രി അല്ല, ഉച്ചക്കും ചിലപ്പോ ഉറങ്ങുമല്ലോ. അതൊന്നും കുഴപ്പമില്ല, ഉറക്കത്തിന് ഞാൻ പറയില്ല. ഞാനിപ്പോ എനിക്ക് വീഡിയോ എടുക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞു, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് എഡിറ്റ് ചെയ്ത് എനിക്ക് വീഡിയോ എടുക്കണം, അത്രേ ഉള്ളൂ. ചൂടെടുത്തിട്ട് നീ എന്താന്ന് വെച്ചാ ശരി, ഞാൻ പുറത്തു പോയിട്ടോ. രണ്ടാമത്തെ വട്ടം രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്നത് ചെമ്പോ വടിയോ ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒക്കെ എടുത്തിട്ടായിരിക്കും കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം ഇനി വരുമ്പോ നമുക്ക് കുറച്ചൊന്ന് പറയാമെന്ന് തോന്നുന്നു പ്രാങ്ക് ആണെന്ന്. കാരണം ഭയങ്കര വൈലന്റ് ആയിട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ചിലപ്പോൾ എനിക്കൊരു അടി കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി വരട്ടെ ആളട്ടോ, നമുക്ക് പറയാൻ നോക്കാം എങ്ങനെയാണ് ആളുടെ സ്വഭാവം എന്നൊന്നും അറിയില്ല. എന്നത് നോക്കാം. സ്വഭാവനുസരിച്ചിട്ട് ചിലപ്പോ പോയി കന്നിട്ടുണ്ടാവും. നോക്കാം. A few moments later. എന്തേ ഉറങ്ങിയില്ലേ? ഒരു പ്ലീസ് ഡി ഒന്ന് കിടക്കണി പ്ലീസ്, സമയം കുറേ ആയില്ലേ? അപ്പൊ എനിക്ക് വീഡിയോ ചെയ്യണ്ട അല്ലേ? നാളെ ചെയ്യാം, സീരിയസ് ആയിട്ട് നാളെ ചെയ്യാം പ്ലീസ്. അപ്പൊ അല്ലടക്കി തൊള്ളറിഞ്ഞത് അവിടെ അച്ഛൻ അമ്മയും കേൾക്കണ്ട. പ്ലീസ് പ്ലീസ് ഉറങ്ങാം. നാളെ എടുക്കാം, നാളെ സീരിയസ് ആയിട്ട് എടുക്കാൻ സമ്മതിക്കാം പ്ലീസ്. നാളെ ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാലും പിന്നെ നാളെ ഒന്നും പറയരുത്. നാളെ ഫുൾ ഡേ എടുത്തു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീഡിയോ എടുത്തു. ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ, പക്ഷെ സമയത്തിന് എടുത്തെടുത്തു. തമാശയല്ല കേട്ടോ, ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. നാളെ എന്നെ എടുക്കാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ശരി, സമ്മതിക്കാം, എനിക്ക് ഉറക്കം വന്നു, അതുകൊണ്ടാ. നാളെ ചെയ്യാം. വീഡിയോ കണ്ടുപിടിച്ചില്ലല്ലോ, എന്താണ് ക്യാമറ ഓൺ ആണ്? എന്തിന്? നീ വീഡിയോ എടുക്കണില്ലേ? അപ്പോ നോക്കണില്ലേ? ഇല്ല, ഞാൻ എന്താ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കയാ. ക്യാമറ ഓണോ? ഈ ലൈറ്റ് ഒന്നും കാണുന്ന പോലും ഇല്ല. അത് അപ്പൊ തവള ഏറ്റവും പറ്റിച്ചു കേട്ടോ. തമാശയല്ല, കാര്യമായിട്ട് ഞാൻ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇറിറ്റേറ്റ് ചെയ്യായിരുന്നു യൂട്യൂബിനെ, ഇറിറ്റേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതിന് നീ സാധാരണ പോലെ ചെയ്താൽ മതിയല്ലോ, അതാണ് ഏറ്റവും വലിയ ഇറിറ്റേഷൻ. പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം എടുത്തത് ഞാൻ, കാരണം അതാവുമ്പോ എന്റെ സ്വഭാവം കേട്ടു അറിയാലോ. പിന്നെ ഞാൻ അതിലല്ലേ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നു. നന്നായിട്ടുണ്ട്, പറ്റിക്കപ്പെട്ടോ.
സീരിയസ് ആണെന്ന് വിചാരിച്ചോ? ഇല്ല, ഇത് പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് രാത്രി ഈ പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ എനിക്ക് ദേഷ്യം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇങ്ങനൊരു പ്രാങ്ക് കൊടുക്കാന്ന് വിചാരിച്ചത്. കാരണം എന്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഞാൻ ഇതേപോലെ തന്നെയാണ് ചെയ്യാറ്. രാത്രിയിലൊക്കെ ഇതിപ്പോ പുതിയ ലൈറ്റ് വാങ്ങിച്ചത് കൊണ്ട് ഇപ്പൊ ലൈറ്റ് ഇട്ടിട്ടാണ്, അല്ലെങ്കിൽ രാത്രി ലൈറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബാത്റൂമിലൊക്കെ ആയിരിക്കും വീഡിയോ എടുക്കുന്നുണ്ടാവുക, അതുകൊണ്ട് കുഴപ്പമില്ല. മേക്കപ്പിന്റെ ബാത്റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടാണ് എടുക്കാറ്. അപ്പൊ ഇന്നിപ്പോ റൂമിൽ ഞാൻ സാധാരണ കിടന്നുറങ്ങും. എനിക്ക് രാവിലെ ക്ലാസ് ഉള്ളതാണ്. ക്ലാസിനെ കുറിച്ചൊക്കെ എന്ത് കുറ്റം പറയുന്നുണ്ടായിരുന്നല്ലോ. ക്ലാസ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടല്ലേ എനിക്ക് ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലാസ് അതുപോലെ ജോലി അങ്ങനെയുള്ളതിനൊക്കെ കുറിച്ച് പറയുമ്പോ ഭയങ്കര ദേഷ്യം വരും. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്. അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യുന്നത്. ജോലി ഇരുന്ന് ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ. അതെ, അതൊരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ. കാരണം മലേഷ്യയിൽ കുറേ പേരുണ്ട്. വീഡിയോയും എടുത്തിട്ട് മനുഷ്യന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെന്ന് ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രാങ്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യുന്നത്. എന്റെ മകൻ ഇതുപോലെ എന്തായാലും തിരിച്ചു പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത് എന്തായിരിക്കുന്നു അറിയില്ല. ഞാൻ അവസാനം വിചാരിച്ചു ചിലപ്പോ എനിക്കൊന്ന് തന്നാൽ തന്നിട്ടുണ്ടാവും വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ വേഗം ഞാൻ വിചാരിച്ചു മൂന്നാമത്തെ വരെ ഒരു ചിലപ്പോ വല്ല വടിയും ഒലക്കെ എടുത്തിട്ടൊക്കെ വരുന്നുണ്ടാവുക. അത് എന്നാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നെയും ജീവിക്കേണ്ടതല്ലേ. അതുകൊണ്ടാ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്തായാലും ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. അടുത്തൊരു വീഡിയോ ഞാൻ പ്രാങ്ക് ചെയ്യുന്നതായിട്ട് വരുന്നത് വരയ്ക്കും. ബൈ 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 ബൈ.